ആവേശം ഒട്ടും ചോരാതെയാണ് കഴിഞ്ഞ ദിവസം മരക്കാർ അറബിക്കടലിന്റെ സിംഹം തിയേറ്ററുകളിൽ എത്തിയത്. സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിൽ എത്തുന്നതുവരെ മാത്രമാണ് പ്രേക്ഷകർക്ക് ആ ആവേശം നീണ്ടു നിന്നിരുന്നുള്ളൂ എന്നത് വാസ്തവം. 3 മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം വിഷ്വൽ ട്രീറ്റ് ആണ്. എന്നതിനപ്പുറം ശക്തമായ ഒരു തിരക്കഥയുടെ അഭാവം ചിത്രത്തിൽ തെളിഞ്ഞു നിന്നിരുന്നു. മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചരിത്രമല്ല മറിച്ച് തന്റെ ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചിത്രമാണ് എന്ന് സംവിധായകൻ പ്രിയദർശൻ ചിത്രത്തിന്റെ റിലീസിന് മുൻപായി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ചിത്രം വിജയിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് ഒരു തരത്തിലുമുള്ള ആശയക്കുഴപ്പമില്ല എന്നും ചിത്രം സിനിമയുടെ റിലീസിന് ശേഷം മരക്കാറിന്റെ റിലീസിനാണ് ഒരു ടെൻഷനുമില്ലാതെ ഇരിക്കുന്നതെന്നും പ്രിയദർശൻ വ്യക്തമാക്കിയതാണ്. എന്നാൽ ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്ന റിവ്യൂ കാണുമ്പോൾ എന്താണ് പ്രിയദർശൻ അർത്ഥമാക്കിയതെന്ന കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ വരെ സ്വന്തമാക്കിയ മരക്കാറിന് പക്ഷേ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചത്ര ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചില്ല എന്നത് പറയേണ്ട കാര്യമാണ്. ഹോളിവുഡിനോട് വരെ കിടപിടിക്കത്തക്ക രീതിയിലുള്ള VFX മറ്റ് സാങ്കേതിക വിദ്യകളുമായിരുന്നു മരക്കാറിൽ ഉപയോഗിച്ചത്. എന്നിരുന്നാൽ പോലും ആ സാങ്കേതിക വിദ്യകൾക്കോ VFX ഒന്നും മരക്കാറിനെ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ആന്റണി പെരുമ്പാവൂർ ചിത്രം OTTയിൽ റിലീസ് ചെയ്യാൻ വാശി കാണിച്ചതിന്റെ പൊരുളും ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതിന്റെ കാരണം ചിത്രത്തിന്റെ ദൈർഘ്യം തന്നെ. 3 മണിക്കൂർ കാണികളെ തിയേറ്ററിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ശക്തമായ ഒരു തിരക്കഥ മരക്കാറിന് ഇല്ല എന്നത് ഇതിനോടകം തന്നെ ഇത്രയുമധികം സിനിമകൾ നിർമ്മിച്ച ആന്റണി പെരുമ്പാവറിന് മനസ്സിലായി കാണും. ആരാധകരെ തൃപ്തിപ്പെടുത്തുവാൻ സാധിച്ചില്ല എങ്കിലും സാമ്പത്തികമായി ഇതിനോടകം തന്നെ മരക്കാർ കോടികൾ വാരിക്കൂട്ടി കഴിഞ്ഞു. 100 കോടി മുടക്കിയെടുത്ത ചിത്രം 10-15 ദിവസത്തിനുള്ളിൽ തന്നെ 300 കോടി ക്ലബിൽ എത്തുമെന്ന് ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. എന്നാൽ അധിക നാൾ മരക്കാറിന് തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചിത്രം 20 ദിവസത്തിന് ശേഷം OTTയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അണിയറ പ്രവർത്തകർ. മലയാളത്തിലെ ഹിറ്റ് കൂട്ടുകെട്ടായാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയുമായി വീണ്ടും ഇരുവരും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ആവേശമായിരുന്നു ആരാധകർക്ക്. എന്നാൽ ആ ആവേശമെല്ലാം സിനിമ കണ്ടതോടുകൂടി ഇല്ലാതായെന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രോളുകളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. റിലീസിന് മുൻപ് തന്നെ ആഘോഷമാക്കി മാറ്റിയ മോഹൻലാൽ ചിത്രം ഒടിയന്റെ ചീത്തപ്പേര് മരക്കാർ മാറ്റിയെടുത്തു എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഈ അവസരത്തിൽ തന്നെ മമ്മൂട്ടിയുടെ കുഞ്ഞാലി മരക്കാറിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. എന്നാൽ ഇനിയൊരു മരക്കാറുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്ര വലിയ സൂപ്പർ താരം എത്തിയാലും 2 തവണ ചിന്തിച്ചതിനു ശേഷം മാത്രമാകണം ആ വരവ്. കാരണം കുഞ്ഞാലിയായി ഏത് താരം എത്തുന്നു എന്നതിലല്ല, മറിച്ച് കുഞ്ഞാലിയുടെ ശക്തമായ കഥയാണോ സിനിമ പറയുന്നത് എന്നതാണ് ഇനി പ്രേക്ഷകർ നോക്കുക. കാരണം കേരളത്തിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയുടെ കഥയാണ് പറയുന്നത്. തല പോയാലും മാനം കളയാതെ അവസാനത്തെ മലയാളി ഉള്ളിടത്തോളം നാം പൊരുതും, മരിച്ചു വീഴും വരെ കരയിലും തിരയൊടുങ്ങാത്ത കടലിലും, ഒപ്പം ഞാനുമുണ്ടാകും. അല്ലാഹുവിന്റെ നാമത്തിൽ മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കുഞ്ഞാലി മരക്കാറിന്റെ കഥ.